അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ദേ നോക്ക്, നൂറ പുതുശ്ശേരിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഇന്ന് രാത്രി തന്നെ നിങ്ങൾ നാളെ പ്ലാൻസ് ഒക്കെ പാക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് പണികൾ നാളെ ബാക്കിയാണ്, ഒത്തിരി ഉണ്ട്. ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയാക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് തരാം, റിപ്ലൈ തരാം ഉണ്ട്. നൂറ എന്തോ പറ്റി, നൂറ ഞങ്ങൾ പൈസ ഇട്ടായിരുന്നു, പിന്നെ എന്താ നൂറ എവിടെ, കുറെ ക്യാഷും കൊണ്ട് മുങ്ങിയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ എല്ലാവരും ഒന്നും വിചാരിക്കില്ല. അങ്ങനെ വിചാരിക്കണമെങ്കിൽ പുതിയ കസ്റ്റമേഴ്സെ വിചാരിക്കാൻ പാടുള്ളൂ കേട്ടോ. പഴയ കസ്റ്റമേഴ്സ് ആരും വിചാരിക്കത്തില്ല. തീർച്ചയായിട്ടും ഞാൻ വെറുതെ കോമഡി പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ ആരും വിചാരിച്ചു പോലും കാണില്ല എൻ്റെ ഒരു കാര്യം. നിങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ എന്താ പറയുക, ഇങ്ങോട്ട് വന്ന് എൻ്റെ ഫ്ലവേഴ്സൊക്കെ ഞാൻ കാണുവാണ്. അതിൻ്റെ ഒരു സന്തോഷം കാണാനുണ്ട്. എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ല, പടച്ചോനെ ഫോണിൽ ചാർജ് നിർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോസും നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ ഡെൻഡ്രോബിത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഡെൻഡ്രോബി ഇഷ്ടപ്പെടുന്നവരെ, നിങ്ങളുടെ പ്ലാൻസ് ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ട് കുറേ ദിവസമായെന്ന് പറഞ്ഞു. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഒരുപാട് തിരക്കായിപ്പോയി, പറഞ്ഞറിയിക്കാൻ ഒക്കില്ല, അത്രയ്ക്കും തിരക്കായിപ്പോയി. അവിടുത്തെ പണികളൊന്നും വലുതായിട്ട് തീർന്നിട്ടില്ല, പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒപ്പം ഞാൻ എൻ്റെ അടീനത്തിൻ്റെ അടിപൊളി സുന്ദരികളെ ഇവിടെ ഫ്രണ്ടിലുള്ളത് കാണിച്ചു പോവാം. എനിക്ക് താഴെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടൊരു സമയമുണ്ട്. നമ്മൾ എന്താ പറയുക, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളതാണ്. അപ്പോൾ ആ പഴഞ്ചൊല്ലുകളിൽ ഒന്നും വെറുതെ അല്ല, എല്ലാ പഴഞ്ചൊല്ലുകളും അതിനൊരോ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് എന്നെ വാപ്പ എന്നോട് പറയുന്നുണ്ട്, നീ കഷ്ടപ്പെട്ടിപ്പം അവിടെ പോയി കുറേ പ്ലാൻസ് എല്ലാം നേഴ്സറി സെറ്റ് ചെയ്തിട്ടേ വീഡിയോസ് എടുക്കൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നൂറ, അത് ശരിയാവത്തില്ല, ഇങ്ങോട്ടേക്ക് വന്ന് വീഡിയോസൊക്കെ എടുക്കൂ എന്ന് പാപ്പ സ്ട്രിക്റ്റായിട്ട് ഇന്ന് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. ആ ഒരു കാരണവശാല പിന്നെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു പോയി ഫോട്ടോസ് എടുക്കൂ വീഡിയോസ് എടുക്കുക, പക്ഷേ എനിക്ക് ഒട്ടും ഒരു താല്പര്യമില്ല. കാരണം എനിക്ക് അങ്ങ് ഭയങ്കര ഒരു ചെയ്യാനൊരു ഒരു ഇപ്പം ചെയ്യണ്ട, അവിടെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം, ഇനി അങ്ങോട്ടേക്ക് പോകണ്ടേ എന്നൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത കുറേ മടികൾ, മടി ബാധ അലസത ബാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പക്ഷെ അലസത മാത്രമല്ല എന്നെ ബാധിച്ചത്, എനിക്ക് അത്രയ്ക്കും തിരക്കുള്ളത് കൊണ്ട്. നല്ല ഒരു സ്ഥലമൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് മാറപ്പോൾ, അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് നമ്മൾ ഉമ്മയും അപ്പം എല്ലാവരോടും മാറിയിട്ടില്ല, ഞാനും ഹസ്ബൻഡും മക്കളും കൂടി ഒന്ന് താഴോട്ട് മാറി ഇനി നേഴ്സറിയൊക്കെ സെറ്റ് ചെയ്യണം. അത് ക്ലിയറായിട്ട് പറയാം. പുതുശ്ശേരി ഗാർഡൻസിലോട്ട് വന്നാൽ പുതുശ്ശേരി ഗാർഡൻസ് ഇവിടെ പ്ലാൻസ് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കുറേ പ്ലാൻസുകൾ വാങ്ങാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റായി, ഞാനും ഹസ്ബൻഡും കുട്ടികളും മാത്രം. അപ്പം നേഴ്സറിയുടെ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഓൺലൈനിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ സജീവമാക്കിക്കൊണ്ട് യൂട്യൂബ് ചാനൽ ഓൺലൈൻ സജീവമാക്കിക്കൊണ്ട് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് പ്ലാൻസൊക്കെ തരണമെന്ന്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എല്ലാം കൊണ്ടുവച്ചാലും വാപ്പ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ കൊണ്ടുവച്ചിട്ട് പ്ലാൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നോട്ടം കിട്ടിയില്ലെങ്കിൽ അത് ചീറ്റായി പോകും. കുട്ടികളൊക്കെ ആയിട്ട് എന്നെക്കൊണ്ട് അത്രയും തിക്കായും ഉണ്ട് ഹസ്ബൻഡ് ഞാനും. അപ്പോൾ എന്നെക്കൊണ്ട് അത്രയും നോക്കാൻ നിങ്ങൾക്ക് പറ്റൂ എന്നുള്ള ഒരു വിഷമമൊക്കെ അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റും, അപ്പോൾ ദൈവം സഹായിച്ച് പറ്റിക്കണമല്ലോ. അപ്പം തുടക്കത്തിൽ കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാം കൊണ്ടും പ്രയാസപ്പെടേണ്ട, കുറച്ച് കുറച്ച് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ എപ്പോഴും ഉമ്മയും വാപ്പയും ഒക്കെ എപ്പോഴും എന്താ പറയുക, ഉമ്മ ഫുൾ ടൈം ചെടിയുടെ കൂടെ കാണും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയാതെ വന്നതിന് ചെടികളൊക്കെ നശിച്ചു പോകില്ലേ, അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പ്ലാൻസ് ഇപ്പോൾ എപ്പോഴത്തേയും പോലെ വീഡിയോസ് എടുക്കുക അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പം എനിക്കും അത് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ, എനിക്കിവിടെ വന്ന് വീഡിയോസൊക്കെ എടുക്കുക. പക്ഷെ അവിടെ ഒന്ന് സെറ്റായിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി വെച്ച് എല്ലാം ഒന്ന് അടുപ്പിച്ചിട്ടേക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് വലിയ പ്രയാസം വരത്തില്ല. അല്ലാതെ നമ്മൾ എല്ലാം കൊണ്ടും നമുക്കൊരു ഇതായിരിക്കും, ഒന്നും റെഡിയായില്ലല്ലോ എന്നോ, ഒരു പെർഫെക്റ്റായിട്ട് നടന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ആ തോന്നൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ ഒരുപാട് ഒരുപാട് മെസ്സേജാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ എനിക്ക് നഷ്ടപ്പെടാവില്ല. മാത്രമല്ല ഉമ്മ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി പ്ലാൻസ് കുറേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പ്ലാൻസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നിൻ്റെ കുറേ കസ്റ്റമേഴ്സിന് വേണ്ടി പറഞ്ഞ പ്ലാൻസുകൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നിനക്കേ പോവുള്ളൂ, അത് നിൻ്റെ കസ്റ്റമേഴ്സിനുള്ളതാണ് എന്നൊക്കെ വന്നപ്പോഴേ ഉമ്മ പറഞ്ഞു കേട്ടോ. അപ്പം എന്നെ വിളിച്ചു വരുത്തിയതാണ് വാപ്പായും ഉമ്മായും, സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാ ഇക്ക കുറേ ദിവസം കൊണ്ട് പറയുന്ന അങ്ങോട്ടേക്ക് പോവാം, പോയി വീഡിയോസ് ഇടുകയെന്ന്. പക്ഷെ ഞാനത് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല പിന്നെ ആവട്ടെ എന്ന്. പക്ഷേ വാപ്പായും ഉമ്മയും ഇവിടെ വന്ന് നിന്ന് അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വാപ്പമ്മ പറഞ്ഞതിന് സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് തന്നെ എടുക്കണമെന്ന്. കാരണം എൻ്റെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് എടുക്കുന്ന പ്ലാൻസുകൾ ഇവിടെ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കണമെങ്കിൽ ഞാനിങ്ങോട്ടേക്ക് വന്ന് വീഡിയോ എടുത്തേ പറ്റുള്ളൂ.
അപ്പൊ എന്തായാലും ഞാന് ഇങ്ങോട്ടേക്ക് വന്ന് വീഡിയോ എടുക്കും. പിന്നെ ഒരുപാട് പേര് ഹോസ്പിറ്റലിലായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് സുഖമില്ലാതായി, ഒരുപാട് പേരുടെ വീട്ടിലുള്ളവർക്ക് സുഖമില്ലാതായി. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ തിരക്കില് എനിക്ക് മെസ്സേജ് വരിക സോറി എന്നൊക്കെ പറഞ്ഞിട്ട്, അവർക്ക് തിരക്കായി എനിക്കും തിരക്കായി, എന്നിട്ട് സുഖമില്ലാതായി കുറെ പേര്, എന്റെ കസ്റ്റമേഴ്സ് അവർക്ക് പ്ലാൻസ് നോക്കാൻ പറ്റാതായി, എന്നിട്ട് അവര് പിന്നെ വാങ്ങാമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തിരക്കായപ്പോ എല്ലാവരും വേറെ തിരക്കിലോട്ടൊക്കെ എല്ലാവരും എത്തേണ്ടി വന്ന സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പം ദൈവം എല്ലാ അസുഖങ്ങളൊക്കെ വന്ന് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും അസുഖങ്ങളും മാറ്റി തരട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കെന്തോ എന്തോ ഒരു ഒരുപാട് സന്തോഷിക്കുന്നില്ല, എല്ലാം മിതത്വമാണല്ലോ. പക്ഷേ നിങ്ങളോട് ഞാനിപ്പോൾ വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങളോട് നീണ്ട ഒരു വീഡിയോയിൽ സംസാരിക്കപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പുതുശ്ശേരിയിലാണ്, നൂറ പുതുശ്ശേരി. ഇപ്പോൾ നൂറ പുതുശ്ശേരി ഓൺലൈൻ ചാനലിലെ എൻ്റെ സ്വന്തം കസ്റ്റമേഴ്സ് ഫാമിലി പോലെയാണ്, അതായത് പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റിൻ്റെ തന്നെ ഫാമിലി അംഗങ്ങൾ പോലെയാണ് നമ്മളെല്ലാവരും. അപ്പം അതുകൊണ്ട് നിങ്ങളോട് എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കണ്ടതിനുള്ള സന്തോഷമാണ് കേട്ടോ ഈ വീഡിയോ ഫുള്ളുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പ്ലാന്റ്സുകളൊക്കെ കാണാതെ പോയോ എന്നറിയത്തില്ല. ബാറ്ററി ലോ കാണിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിതങ്ങോട്ട് താഴോട്ട് വെക്കാൻ തോന്നുന്നില്ല. എന്തായാലും ഞാൻ പഴയതുപോലെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ചെയ്തിടുന്നതാണ്. അവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളാരും വിഷമിക്കണ്ട കേട്ടോ, ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാനുള്ള, അപ്പോൾ ഇത് നാളെ കൊറിയർ പാക്ക് ചെയ്യാനുണ്ട്. നിങ്ങളാരും വിഷമിക്കരുത്, ഓർഡർ എടുത്ത എല്ലാവർക്കും പ്ലാൻസ് കുറച്ചോ സഹായിച്ച് ഇങ്ങനെ അയക്കും കേട്ടോ നൂറ, നിങ്ങളാരും വിഷമിക്കണ്ട. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ പറയുക, പേഴ്സണലി മെസ്സേജ് റേറ്റ് പറയാം. റേറ്റ് ഇനിയും അറിയാം, ഒരുപാട് പേരുണ്ട്. നൂറെ ഒന്ന് വീഡിയോ കൂടെ പറഞ്ഞാൽ പോരെ, വീഡിയോ കൂടെ പറയൂ റേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. എനിക്കറിയത് രാത്രി ആയതുകൊണ്ട് കളേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് ആ പഴയ സൗണ്ട് അല്ല കേട്ടോ, ഒച്ചയൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട്. സാരമില്ല, കുട്ടികളെ പിറകെയൊക്കെ ഒരുപാട് ഇടന്ന് വരൂ വരൂ പോവൂ എന്നൊക്കെ അലക്കിയപ്പോഴും, പിന്നെ അറിയാലോ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊണ്ട കുറച്ച് റെസ്റ്റ് കിട്ടാറില്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ യൂട്യൂബ് അങ്ങനെയൊക്കെ ഇതായിട്ട് ആകെ റെസ്റ്റ് ഇല്ലാത്ത ഒരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് ഫ്ലവർ കാണുന്നത് എത്രത്തോളം ഇഷ്ടമാണ്, അതുപോലെ എനിക്ക് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്, ഫ്ലവേഴ്സിൻ്റെ വീഡിയോ പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇവിടെ വാൻഡിയൊക്കെ ഉണ്ട്, വാൻഡിയുണ്ട്. അപ്പം കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരി എന്ന സ്ഥലമാണിത്. പുതുശ്ശേരി എന്ന പേരോടുകൂടി തന്നെ ഉള്ള പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് എന്ന നേഴ്സറിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരാം, പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്ത് വാങ്ങാം. ഇത് കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയാണ്. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പുതുശ്ശേരിയുണ്ട്, ഒരുപാട് പേര് വരട്ടെ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ലാസ്റ്റ് കൊല്ലം ജില്ലയെന്നറിയപ്പോൾ ആകെ തളർന്നു പോകുന്നവരുണ്ട്. ആ തളർച്ചയൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് കൊറിയർ അയച്ചു തരും. ഇങ്ങോട്ടേക്ക് വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ വന്ന് തന്നെ വാങ്ങി പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് അടിപൊളി പിങ്ക് കളർ മാൻഡവില്ലയുണ്ട്. ഞാൻ എന്തുവാ പറയണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ഇതൊക്കെ എനിക്ക് എന്താ പറയുക, എനിക്കിതെല്ലാം സ്വന്തമാക്കണത് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് താഴെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിലൊക്കെ ആക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കാരണം അത്രയ്ക്കും ഭംഗിയല്ലേ ഇതിനെ കാണാൻ, എന്ത് രസമല്ലേ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത്ര ഭംഗി ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സംഗതി നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന ആ ഒരു ഫീല് വീഡിയോയിലൂടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഫീല് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്, ഓരോ വീഡിയോസും. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് കീടു അടിപൊളി കേട്ടോ ഈ മാൻഡവില്ല, അത്രയ്ക്ക് ഭംഗി റോസ് മാൻഡവില്ല കാണാം. അതുപോലെ തന്നെ
വെള്ളയും റെഡും ഒക്കെ സൂപ്പർ. പക്ഷെ ഇതെന്തോ ഒരു ഭംഗി, നമുക്കറിയാലോ പിങ്ക് നമുക്ക് പ്രത്യേകം എന്തോ ഒരു ഇഷ്ടപ്പെട്ട ഗ്രീനും പിങ്കും കൂടെ നിൽക്കുന്നത് കാണാൻ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുതുശ്ശേരിയിലേക്ക് വരിക. പിന്നെ പുതുശ്ശേരിയിലേക്ക് വരിക. പിന്നെ ഓൺലൈനിൽ ഡെലിവറി ഉണ്ട്, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, കണ്ടോ ഇതിലേക്കൂടെ എപ്പോഴും ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട് കേട്ടോ. മംഗലാപുരം, മാനന്തവാടി, എറണാകുളം, തൃശ്ശൂര്, കോട്ടയം, എല്ലാ ഫാസ്റ്റ് പാസഞ്ചർ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പുതുശ്ശേരിയുടെ മുന്നിൽ വേണമെങ്കിൽ വണ്ടി നിർത്തിത്തരും. രാത്രിയൊക്കെയാണ് വരുന്നതെങ്കിൽ പ്ലാൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ടൂറ് പോലെ നിങ്ങൾക്ക് ജഡായുവിലൊക്കെ വന്നിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിലമേലി പുതുശ്ശേരി എന്ന സ്ഥലത്ത് വന്നിട്ട് പ്ലാൻസൊക്കെ വാങ്ങിക്കൊണ്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും സ്വാഗതം. 9 മണി വരെ ഉണ്ട് കേട്ടോ ഷോപ്പ്, 9:30 വരെയൊക്കെ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൂരെ നിന്ന് വരുന്നു, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് ദൂരെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉണ്ടെങ്കിൽ, അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ, സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ഭയങ്കര ഇഷ്ടമാണ് പ്ലാൻസ്, നിങ്ങൾ രാത്രി വന്നാലും വാപ്പയും ഉമ്മയും എടുക്കാൻ പറ്റുന്ന സ്ഥലത്തെ പ്ലാൻസൊക്കെ അവർ എടുത്തു തരും. അപ്പം 9 മണി വരെ, രാത്രി 9 മണി വരെ ഉണ്ട് കട. അപ്പം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ 9 മണി വരെ വന്നിട്ട്, 9 മണി വരെ സമയം. ഇതൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഇതുവരെ പറഞ്ഞിട്ടില്ല ആ ഒരു സംഗതി. അപ്പോൾ 9 മണി വരെ ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് കളക്ട് ചെയ്യാം. ഇനി ഓൺലൈൻ മതിയെങ്കിൽ ഓൺലൈൻ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്, DTDC ആണ്, കൊറിയർ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ.